നശിക്കാനായിട്ട് എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നു. ഇതാണ് വല്ലാതെ പ്ലാൻ ചെയ്തുള്ള കുഴപ്പം. ഇനി ഇതൊന്നും വേണ്ട, തോന്നുമ്പോ അങ്ങ് ചെയ്യ. സാറില്ല, അടുത്തലെന്തായാലും ചെയ്തിരിക്കും. എന്നാലും ഇന്നലെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. എവിടെ നോക്കിയതാ വണ്ടി ഓടിക്കണേ? നിന്നെ നോക്കി തന്നെയാണ് ഓടിച്ചേ. റോട്ടിൽ കിടന്ന് കൊടുങ്ങാതെ വീട്ടിൽ പോ നോക്കടാ. എനിക്ക് വയ്യ. നിങ്ങൾ കരുതും പോലെ വലിയ കാരണങ്ങളൊന്നും എൻ്റെ ഈ മരണത്തിന് പിന്നിലില്ല. 30 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷ് മാസപ്രകാരം ഈ ഭൂമിയിൽ ഞാൻ പിറന്ന വേണ്ടതിനുമാണ് നാളെ. ആ ദിവസം തന്നെ തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള കാരണമായി എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പറയാനാണെങ്കിൽ ഇത്രമാത്രം, ജീവിതം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് മരണമാണ്. അതെത്രയും നേരത്തെ എനിക്കറിയണം. ഒരുപക്ഷെ ഈ ജീവിതത്തിൽ എനിക്കിനി പലതും അറിയാനും അനുഭവിക്കാനും ഉണ്ടായിരിക്കാം. പക്ഷെ കഴിഞ്ഞ 30 കൊല്ലത്തെ മടുപ്പിക്കുന്ന ബോറടിപ്പിക്കുന്ന ജീവിതം കൊണ്ടാവാം ജീവിതത്തോടുള്ള ക്യൂരിയോസിറ്റി എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഒരു ബോറൻ സിനിമ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെടുമോ? അത്തരത്തിലുള്ളൊരു സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനിയും ഈ കടൽത്തീരത്ത് തിരകളിനെ ജീവിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ എനിക്ക് തീർത്തും അനിവാര്യമായതൊന്നു മാത്രമാണ്, എൻ്റെ മരണം. ഇനിയുള്ളത് ശ്രദ്ധിച്ചു വായിക്കണം. ജീവിതത്തിൽ ഇന്ന് വരെ കൃത്യനിഷ്ഠ എന്ന വാക്കിന് ഞാൻ മറ്റെന്തിനേക്കാളും വിലകൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കൃത്യം 12 മണിക്കായിരിക്കും എൻ്റെ മരണം. എൻ്റെ അമ്മ പറഞ്ഞറിവ് വെച്ച് ഏകദേശം ഈ സമയത്ത് തന്നെയാണ് ഞാൻ ജനിച്ചതും. അതേ സമയത്ത് തന്നെ ഈ ഭൂമി വിട്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെയുള്ള എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എൻ്റെ മരണവും അങ്ങനെ തന്നെ ആയതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. മരണപ്പെടാനായി 4 വഴികൾ എൻ്റെ മുന്നിലുണ്ട്. അതിലേത് വേണമെന്ന് ഞാൻ ഇപ്പോഴും നിശ്ചയിച്ചിട്ടില്ല. അവസാനമായി എൻ്റെ മൃതശരീരം ഫോർമാലിറ്റീസ് തീർത്ത് എത്രയും വേഗം സംസ്കരിക്കണം.
ബന്ധുക്കൾക്കായി തിരച്ചിൽ നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതൊരു ഉപാശ്രമം മാത്രമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വിനയപൂർവം. ഇതായിരിക്കും എൻ്റെ അവസാനത്തെ സിഗരറ്റ്. എന്നാലും ഇത് വല്ലാത്തൊരു മരണമായി പോയി. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അമ്മയ്ക്ക് വിളിക്കണം. ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യും? 12 മണിക്ക് മരിക്കുന്ന എഴുതിയതാ. അപ്പം ചത്തില്ലെങ്കിൽ പിന്നെ പോലീസരെന്ന് വിചാരിക്കും. 12 മണി എന്നുള്ളത് 1 മണിയാക്കാം. മരണത്തിലെങ്കിലും വേണ്ടേ ഒരു സത്യസന്ധത? അയ്യോ, അല്ലെങ്കിൽ വേണ്ട, ശ്രദ്ധ ഒന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യണ്ട. ഈ സമയം എന്താ പോകാത്ത? എന്താ സ്ട്രക്ചറിലെ? ഇതെങ്ങനെ അവസാനത്തെ സിഗരറ്റ് ടൈം തീരുന്നു? ഇവിടെ കിടന്ന് നടന്നായിരുന്നു ഞാൻ 1 മണിക്ക്.
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മതി ഇതിനു വേണ്ട ഒരു കണക്കൊക്കെ. ഇയാളുടെ പോക്ക് കണ്ടിട്ട് ഇത് അധികം നാള് പോവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നശിക്കാനായിട്ട് എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. ഇനി ഇതൊന്നും വേണ്ട, തോന്നുമ്പോ അങ്ങ് ചെയ്യ. ശരിയാ, എന്നാലും ഈ മനുഷ്യന്മാരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ എത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇത് വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? ആരവിടെ? ദാ വട്ടനല്ലേ. അപ്പൊ ഇയാളുടെ പേരെന്താ? ഞങ്ങളത് നിന്നോട് ചോദിക്കായിരിക്കായിരുന്നു. എനിക്കറിയില്ല, ഇന്നലെ ഇയാൾ എന്നോടൊരു മെഴുകുതിരി ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇയാളോട് സംസാരിക്കുന്നത തന്നെ. എന്നാലും അത് വല്ലാത്തൊരു മരണമായി പോയി. ഒരുമാതിരി തേങ്ങ വീണൊക്കെ മരിക്കാന്ന് പറഞ്ഞ. ഇയാളുടെ പോക്ക് കണ്ടിട്ട് ഇത് അധികം നാള് പോവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സാറല്ലേ ഇത്? സാറിനെന്താ പറ്റിയേ? അവൻ്റെ ഒരു സാറ്. ഫുൾ ടൈം കഞ്ചാവും പിന്നെ പെണ്ണുമായിരുന്നു. അങ്ങേരാണെങ്കിൽ ആ കാര്യത്തിൽ ഉസ്താദാ. എന്നാലും ഇത്ര ചെറിയ ഡിസൈൻസ് നോക്കാ തേങ്ങ വീണ മരിക്കോ? ചിലപ്പോ മർമ്മത്ത് കൊണ്ടുവാണോടാ. എനിക്കല്ലോ അതല്ല, ഈ തെങ്ങ് ഇന്നേ വരെ ഞാൻ കാഴ്ച കണ്ടിട്ടില്ല. ഇതിനി ഇയാൾക്ക് വേണ്ടി കാഴ്ചതാണെങ്കിലോ?